सनु ब्लॉग्सिन्റെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം। അപ്പോൾ ഇത് നാളെ മോട്ടർ സെറ്റ് ചെയ്യാനുള്ളതാണ്, ഫിൽട്ടർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്। ഇത് മുമ്പിൽ കാണുന്ന ആൾ വിളന്തി പള്ളിയാണ്। അപ്പോൾ ഇതിനെ അടുത്താണ് നമ്മുടെ ബോട്ട്। വിളന്തി എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ മാവേലിക്കിലുള്ള സ്ഥലമാണ്। കണ്ടല്ലോ, ഇതാണ് നമ്മുടെ താരം ഇന്നത്തത്। ചേട്ടാ, ആ എന്തുണ്ട്, എത്ര നാളുകൊണ്ട് ഈ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തത്? 2 മാസമായി। അപ്പോൾ ഫിഷറീസ് നിന്ന് ഫസ്റ്റ് ആ ഒരു കട്ട വന്ന രീതിയിൽ സൗജന്യമായിട്ടല്ല നമുക്ക് മീനുകളെ കുഞ്ഞുങ്ങളെ കിട്ടിയിരിക്കുന്നത്? സൗജന്യമായിട്ട് കിട്ടിയിരിക്കുന്നത്, ഓക്കെ। പിന്നെ ഒരു സബ്സിഡി തരും, സബ്സിഡി ഉണ്ട്। അപ്പോൾ ഇവിടെ ഇപ്പം മീനുകളെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, മീനുകൾ പതിയെ ഇറങ്ങി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്। ഇപ്പോൾ ഒരു ബക്കറ്റിൽ മാത്രമേ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളൂ, ബാക്കി ബക്കറ്റിൽ മീനുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടിന്ന്। ഫിഷറീസ് വകുപ്പ് നല്ല രീതിയിൽ ഇപ്പം മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്। ഇപ്പം ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു, ആറ്റിൽ കുറേ മീനുകളെ നിക്ഷേപിക്കുന്നൊരു വീഡിയോ കണ്ടിരുന്നു। ഇപ്പോൾ ഒട്ടുമിക്ക ആലപ്പുഴ മേഖലകളിലുള്ള എല്ലാ മേഖലകളിലും ഇപ്പം മീനുകളെ ഇങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്। ഇതിനടുത്ത് തന്നെ ഒരു മറ്റൊരു ഫാമുകളുണ്ട് മീനെ വളർത്താൻ, അവർ ഓൾറെഡി മീനുകളെയൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്। ഇപ്പം ഏകദേശം 8 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റുന്നൊരു സെറ്റപ്പാണ് ഈ കാര്യങ്ങൾ। വാള എന്ന് പറഞ്ഞാൽ വാളക്കുഞ്ഞാണ്, നല്ല രസമുണ്ട്। ഓക്കെ, 2000 കുഞ്ഞുങ്ങളെ ഇന്ന് ഇവിടെ ഇടും, ബാക്കി അടുത്ത ദിവസങ്ങളിൽ അത് വെള്ളം നിറഞ്ഞതിന് ശേഷം അപ്പുറത്തേക്ക് മാറ്റുന്നതാണ്। നമ്മൾ ടാങ്കിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കറണ്ട് വന്നു, ഇപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്। ഇപ്പോൾ കുളത്തിൽ ഇറങ്ങാനും കയറാനായിട്ടുള്ള ഒരു കയറാണ് അവിടെ ഇട്ടിരിക്കുന്നത്, അതുവഴിയാണ് ഇപ്പോൾ ഇറങ്ങിയത് ഞാൻ। ഈ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ 500 മൈക്രോണിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതാകുമ്പോൾ ഇച്ചിരി കട്ടി കൂടിയ സാധനമാണ്, പെട്ടെന്ന് ഡാമേജ് ആവില്ല। അപ്പോൾ 5 ഇയേഴ്സ് വാറൻറ്റിയോടുകൂടിയുള്ള ഷീറ്റാണ് ഇത് പറഞ്ഞേക്കുന്നത്। കേരള ഫിഷറീസ് വകുപ്പിൻ്റെ സുഭിക്ഷ കേരളം എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സബ്സിഡി നൽകുന്നത്. 4 പേരടങ്ങുന്ന ഒരു സംഘത്തിനാണ് ഇത് കൊടുക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് 1 അല്ലെങ്കിൽ 2, അതിൽ കൂടുതൽ ആൾക്കാർ ഇതിൽ അപേക്ഷ സ്വീകരിക്കത്തില്ല. ബാക്കി 2 പേരും അതേ സെയിം പഞ്ചായത്തിൽ തന്നെ ഉള്ളവരായിരിക്കണം. അങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സ്വീകരിക്കുന്നത്. ഈ ഒരു കുളത്തിൻ്റെ നിർമ്മിതി എന്ന് വെച്ചാൽ 10 മീറ്റർ നീളം, 8 മീറ്റർ വീതി, പിന്നെ 1.5 താഴ്ച. ഇതാണ് ഈ ഒരു കുളം. നടുക്കൊരു കുഴിയുണ്ടോ, അതാണ് ടോട്ടൽ വേസ്റ്റ് ഒക്കെ വന്ന് അടിയാൻ വേണ്ടി ഉള്ളൊരു സെറ്റപ്പാണ് ആ കുഴി എന്ന് വെച്ചാൽ. തൊട്ടടുത്ത് തന്നെ ഒരു മറ്റൊരു കുളം കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കാണിക്കാം. അടുത്തത് അങ്ങനെ നമ്മൾ തീറ്റ ഒന്ന് നോക്കാം. ഈ തീറ്റയാണ് മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, ചെറിയ കുഞ്ഞുങ്ങൾക്ക്. ഗ്രോവൽ 100 രൂപയാണ് കിലോയ്ക്ക്. മീനിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് തീറ്റ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഉച്ചയ്ക്ക് കിട്ടിയ മീൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ബക്കറ്റിലെ കുറച്ച് മീനുകളൊക്കെ ചത്ത് കിടപ്പുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. നമുക്കെന്തായാലും ഒരു 2000 മീൻ കുഞ്ഞുങ്ങളെ ഇടുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ കിട്ടാറ് 1500 മീനുകൾ എന്തായാലും നമുക്ക് കിട്ടും. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മീൻ കുറച്ച് നഷ്ടപ്പെടും, അത് കാര്യമാക്കണ്ട. ധൈര്യത്തോടെ തന്നെ മീൻ വളർത്തൽ ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ കണ്ട കുളത്തിന് അടുത്ത് തന്നെയുള്ളൊരു കുളമാണ്. ഇവർ ഓൾറെഡി മീനിനെ എല്ലാം ഇതൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്ത് കയറി കാണാം. അപ്പോൾ ഇവിടെയും 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇവിടെയും വാളക്കുഞ്ഞുങ്ങളാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. എൻ്റെ വാളക്കുഞ്ഞുങ്ങളുടെ മേളിലൊന്നും അടിക്കുന്നുണ്ട്. ഇവരിപ്പോൾ ഇവിടെ മീനിട്ടിട്ട് 1 ആഴ്ചത്തോളം ആയിട്ടുണ്ട് ഇവിടെ. ആ ഇവിടെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ മീനിട്ടിട്ടുള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ മീനെ ഇട്ട് തുടങ്ങിയിട്ടില്ല. ഇവിടെയും 2000 മീൻ കുഞ്ഞുങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് ഇട്ടിരിക്കുന്നത്. മീൻ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഒപ്പം എൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും സീ യു, ബൈ ബൈ.